ഹലോ വീവേഴ്സ് വെൽക്കം ബാക്ക് അപൂർവം ചില മനുഷ്യരെ കുറിച്ചാണ് ലക്ഷം ചില ആളുകളിൽ ഒന്നായോ അല്ലെങ്കിൽ കോടി ആളുകളിൽ ഒന്നായോ കാണപ്പെടുന്ന ചില മനുഷ്യരെ പറ്റിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ വീഡിയോയിലുള്ള ചിലരെ കാണുമ്പോൾ നിങ്ങളിൽ ചിലർക്കെങ്കിലും കണ്ണുകൾ നിറഞ്ഞേക്കാം ലൂസിയാന വാൾക്കാൻ ഇംഗ്ലണ്ടുകാരിയാണ് ലൂസിയാന വാൾകൻ രണ്ടു വയസ്സുള്ളപ്പോൾ ലൂസിയാനയ്ക്ക് വളരെ അപൂർവമായ ഒരു പ്രോബ്ലം ഉള്ളതായി കണ്ടുപിടിക്കുന്നു ഇതിനെ എഫ് ഒ പി എന്ന് പറയുന്നു ലോകത്തിൽ മൊത്തം നാനൂറ്റി അൻപത് പേർക്കാണ് ഈ കണ്ടീഷൻ ഉള്ളത് ഈ കണ്ടീഷൻ ബാധിച്ചയാൾക്ക് ശരീരത്തിലുള്ള സോഫ്റ്റ് ടിഷ്യൂസ് മസിൽസ് ലെഗ്മെന്റ് അങ്ങനെയെല്ലാം എല്ലുകൾ പോലെയാകുന്നു അതായത് ശരീരത്തിലെ മാംസങ്ങളെല്ലാം എല്ലായി മാറി പുതിയൊരു സ്കെൽട്ടൺ പോലെ രൂപപ്പെടുന്നു ഇപ്പോൾ ലൂസിയാനയ്ക്ക് പതിനേഴ് വയസ്സാകുന്നു ഇതിനാൽ ദിവസേനയുള്ള ഇവരുടെ ജീവിതം വളരെ കഠിനമാണ് എന്നാലും ആ കഷ്ടതകളെല്ലാം അതിജീവിച്ച് അവൾ മുന്നേറുന്നു ഐസക് യൂസ് ഒരു മനുഷ്യനെ കൊണ്ട് ഇമോഷൻസ് കൺട്രോൾ ചെയ്യുക എന്നത് വളരെ കഷ്ടമുള്ള ഒരു കാര്യമാണ് ഒരാളുടെ അടുത്ത് പോയി നിങ്ങൾ ഇനി ചിരിക്കരുത് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അയാൾ തന്നെ ഇനി ഞാൻ ചിരിക്കില്ല എന്ന് തീരുമാനിച്ചാൽ അത് എത്ര ദിവസം കഴിയും അങ്ങനെ ഒരു ലിമിറ്റിനു മുകളിൽ നമ്മളുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ കഴിയുകയില്ല ഇവിടെ ഒൻപത് വയസ്സാകുന്ന ഈ പയ്യന് മൊബിയസ് സിൻഡ്രം എന്ന വളരെ റെയർ ആൻഡ് സ്ട്രെയിഞ്ച് കണ്ടീഷൻ ആണ് എന്ന് കണ്ടുപിടിച്ചു ഇതിനാൽ ഈ പയ്യന്റെ മുഖത്ത് ഒരു എക്സ്പ്രഷനും കൊണ്ടുവരാൻ കഴിയുകയില്ല ഐസക്കിന് ഫുട്ബോൾ വളരെ ഇഷ്ടമാണ് അതിനാൽ ഈ പയ്യൻ ഇപ്പോൾ ഇതിൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നു ഈ പയ്യൻ എത്ര ശ്രമിച്ചിട്ടും ചിരിക്കാൻ കഴിയുന്നില്ല യു കെയിലുള്ള ഇരുന്നൂറ് പേർക്ക് ഈ പ്രോബ്ലം ഉള്ളതായി കണ്ടെത്തിയിട്ടുണ്ട് ഏഴു വയസ്സുവരെ ഈ പയ്യന് സംസാരിക്കാൻ കൂടി കഴിയുകയില്ലായിരുന്നു കൂടാതെ മുഖം ഫ്രീസ് ഫ്രീസായതു മാത്രമല്ല ഈ പയ്യനെ ഐബ്രോ കൂടി അനക്കാൻ കഴിയുകയില്ല മുൻ വജനോഫ് പെണ്ണുങ്ങൾ അവരുടെ കൺപീലുകൾ നല്ല തിക്കായും ലോങ് ആയുമിരിക്കാൻ ആഗ്രഹിക്കാറുണ്ട് ഇവിടെ ഒരു പെൺകുട്ടിയല്ല പയ്യനാണ് ഇവന്റെ കൺപീലി ജനിക്കുമ്പോൾ ഒന്നേ പോയിന്റ് ഏഴ് ഇഞ്ച് നീളമുണ്ടായിരുന്നു ഇവന്റെ ഫാദർ പറയുന്നത് ചെറുപ്പത്തിൽ കൺപീലി ഇവന്റെ ലിപ്പിൽ വരെ മുട്ടുമായിരുന്നു എന്ന് അതിനാൽ വളരെ ചെറിയ വയസ്സിലെ ഏറ്റവും വലിയ ഹൈ രാഷിന് വേൾഡ് റെക്കോർഡും നൽകുകയുണ്ടായി സോ ഇപ്പോൾ ഒരു സെലിബ്രിറ്റിയാണ് ഈ പയ്യൻ ഇപ്പോൾ പയ്യൻ ഈ കണ്ടീഷനെക്കുറിച്ച് വറി ചെയ്യാതെ തന്റെ പാഷനായ ഫുട്ബോളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു ഈ കണ്ടീഷൻ എന്തുകൊണ്ട് വന്നത് ഡോക്ടേഴ്സ് കണ്ടുപിടിച്ചിരുന്നു ഇവന്റെ അമ്മ പ്രഗ്നന്റ് ആയിരുന്നപ്പോൾ അളവിൽ കൂടുതൽ ഡ്രഗ്സ് യൂസ് ചെയ്യുമായിരുന്നു അതിനാലാണ് പയ്യന് കൺപീലി ഇങ്ങനെ വളരാൻ കാരണം മരിമാർ ക്യൂറ ഈ പെൺകുട്ടിയുടെ ജീവിതം ഒരു മോട്ടിവേഷൻ ആണ് എല്ലാ മനുഷ്യരും സൗന്ദര്യം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഈ പെൺകുട്ടിക്ക് ഇരുപത്തിയൊന്ന് വയസ്സാകുന്നു സിസ്റ്റിക് ഹൈഗ്രോമ എന്ന ഒരു റയർ കണ്ടീഷനോടുകൂടിയാണ് ഇവർ ജനിക്കുന്നത് ഇതുകൊണ്ട് ട്യൂമർ ഉണ്ടാവും തല മുതൽ കഴുത്തുവരെയും ഓവർ ഗ്രോ ആയി വരും അൺഫോർച്ചുനേറ്റ്ലി ഇവരുടെ മുഖത്തിലാണ് ഈ ഒരു പ്രോബ്ലം ഉള്ളത് അതിനാൽ ഇവർക്ക് സംസാരിക്കാൻ കൂടി കഴിയില്ല മറ്റുള്ളവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് സൈൻ ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യുന്നത് കൂടാതെ തൊണ്ടവഴിയാണ് ശ്വാസം എടുക്കുന്നതും ആഹാരം കഴിക്കുന്നത് ിൽ കൂടിയും വളരെ ചെറുപ്പത്തിൽ ഒരുപാട് കളിയാക്കലുകൾ അനുഭവിച്ചിട്ടുണ്ട് ഇവരെന്ന് പറയുന്നു ബട്ട് ഇതൊന്നും ഈ പെൺകുട്ടിയെ ബാധിച്ചില്ല ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി തനിക്ക് ഇഷ്ടപ്പെട്ട ബ്യൂട്ടി ഫീൽഡ് തിരഞ്ഞെടുക്കുന്നു കൂടാതെ ഇപ്പോൾ ആറ് ലക്ഷത്തിനു മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഈ ചാനലിന് അങ്ങനെ തനിക്ക് ഒരു കുറവുമില്ല എന്ന് ഉറച്ചു മനസ്സിൽ പറഞ്ഞുകൊണ്ട് വളരെ സക്സസ് ആയി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു ഈ പെൺകുട്ടി ലൂസിയാന വെഡ്മോൺ ഫ്ലോറിഡയിലാണ് ഈ പെൺകുട്ടി ജീവിക്കുന്നത് ഇപ്പോൾ ഈ കുട്ടിക്ക് പതിമൂന്ന് വയസ്സാകുന്നു കൈകാലുകളില്ലാതെ ജനിച്ചവരെ കേട്ടിരിക്കും ഓർഗൻസ് ഇല്ലാതെ ജനിച്ചവരെ പറ്റി പോലും കേട്ടിരിക്കും എന്നാൽ ഇവരെ കണ്ടോ മുഖമില്ലാതെ ജനിച്ചു ഈ കണ്ടീഷൻ വെരി റയർ ആണ് ഇതിനാൽ ഈ കുട്ടി വളരെ കഷ്ടതയും അനുഭവിക്കുന്നുണ്ട് ഇതിനെ ട്രഷർ കോളിൻ സിൻഡ്രം എന്ന് പറയുന്നു ഇതിനാൽ മുഖത്തിൽ നാൽപ്പത് പേഴ്സെന്റേജ് എല്ലുകളുമില്ല ഇവർക്ക് ശരിക്ക് ശ്വാസം എടുക്കാൻ കഴിയില്ല ആഹാരം എടുക്കാൻ കഴിയില്ല മറ്റുള്ളവർ പറയുന്നത് കേൾക്കാനും കഴിയില്ല നാൽപ്പത്തിയഞ്ച് മേജർ സർജറീസ് ഇവർ ചെയ്തു കഴിഞ്ഞു അതിനാൽ ഡോക്ടർക്ക് തന്നെ ആക്ഷര്യമാണ് ഇത്രയും കഷ്ടങ്ങൾ മറികടന്നുകൊണ്ട് ജീവിക്കുക എന്നത് വലിയൊരു അത്ഭുതമാണ് ദ മാൻ വിത്ത് ദു നോസസ് നിങ്ങൾക്ക് രണ്ട് മൂക്കുണ്ടെങ്കിൽ എങ്ങനെ ഫീൽ ചെയ്യും അതെ ഈ മനുഷ്യൻ അങ്ങനത്തെ ഒരു ജീവിതമാണ് ജീവിക്കുന്നത് ചൈനയിലെ വിജാനിൽ നടന്ന ഈ ഒരു സംഭവം നമ്മൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല ഇയാൾക്ക് ഇരുപത്തിരണ്ട് വയസ്സുള്ളപ്പോൾ വലിയൊരു ആക്സിഡന്റിൽ ഇയാളുടെ മൂക്ക് നഷ്ടമായി ഡോക്ടേഴ്സ് എല്ലാവരും കൂടി പുതിയൊരു മൂക്ക് വളരുന്നതിനെ സഹായിച്ചു ഇത് കേൾക്കുമ്പോൾ എന്താണ് ഈ പറയുന്നതെന്ന് നിങ്ങൾ ആശ്ചര്യപ്പെടുമായിരിക്കും അതെ ഇയാൾക്ക് നെറ്റിയിലാണ് രണ്ടാമത് മൂക്കിന് പ്ലാൻ ചെയ്തത് അങ്ങനെ ശരീരത്തിൽ നിന്നും മാംസങ്ങളെടുത്ത് സർജറി ചെയ്ത് നെറ്റിയിൽ മൂക്ക് ഫിക്സ് ഇപ്പോൾ ഈ മനുഷ്യന്റെ നെറ്റിയിലാണ് മൂക്കുള്ളത് ലിസി വെലാസ്ഗ്യൂസ് റയർ ഡിസീസായിട്ടാണ് ലിസി ജനിച്ചത് ഇതിനാൽ ഇവരുടെ ശരീരം വളരെ മെലിഞ്ഞതാണ് ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ വിശ്വസിക്കില്ല കാരണം ഇവരുടെ ശരീരത്തിലെ ഫാറ്റ് സീറോയാണ് അതെ സീറോ ഫാറ്റ് ആണ് ഇവർക്ക് അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കില്ല എന്ന് ഡെയിലി വെയ്റ്റ് ഇൻക്രീസ് ആകാൻ എയ്റ്റ് തൗസൻഡ് കാലോറീസ് ഫുഡും കഴിക്കാറുണ്ട് ബട്ട് എം പി എൽ സിൻഡ്രം ആയതിനാൽ ഇതൊന്നും ഇവർക്ക് വർക്ക് ആവുകയില്ല ഇവരുടെ വലത് കണ്ണിനും കാഴ്ച തീരെയില്ല കാണുന്നവരെല്ലാവരും ഇവരെ അഗ്ലി വുമൺ എന്ന് വിളിച്ച് കളിയാക്കുമായിരുന്നു സ്കൂളിൽ പഠിക്കുന്ന സമയം മറ്റു ൾ ഇവരോട് സംസാരിക്കാൻ പോലും ഇല്ലായിരുന്നു ഇങ്ങനെയൊക്കെ തളർത്താൻ ശ്രമിച്ചിട്ടും ജീവിതത്തിൽ മുന്നേറണമെന്ന വാശി ഇവർക്കുണ്ടായിരുന്നു ഇപ്പോൾ ഇവർ ഒരു ഫേമസ് യൂട്യൂബർ മോട്ടിവേറ്റർ ഒക്കെയായി ലൈഫ് എൻജോയ് ചെയ്ത് ജീവിക്കുന്നു പോരായ്മകൾ ഉള്ളവരെ കണ്ടില്ല എന്ന് വിചാരിച്ചാലും അവർ സന്തോഷമായിരിക്കും എന്നാൽ കളിയാക്കുമ്പോൾ അത് അവരുടെ മനസ്സിനെ എത്രത്തോളം വേദനിപ്പിക്കുമെന്ന് ഒന്നോർക്കണം ഹരി വിഭോ ഈ പയ്യൻ ഇന്തോനേഷ്യയിലാണ് ഉള്ളത് പാമ്പ് പയ്യൻ എന്നാണ് ഈ പയ്യനെ എല്ലാവരും വിളിക്കുന്നത് എന്തെന്നാൽ ഓരോ നാൽപ്പത്തിയൊന്ന് ദിവസം കൂടുമ്പോഴും ഈ പയ്യന്റെ തോൽ ഉരിഞ്ഞു ും ഇതിനെ റെഡ് ബാൻ സിൻഡ്രം എന്നാണ് പറയുന്നത് ഇതുകൊണ്ട് സ്കിൻ വളരെ ഡ്രൈയുമാകും അതുകൊണ്ട് ഇടയ്ക്കിടെ കുളിച്ചിട്ട് ക്രീംസും ലോഷനും അപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കണം അങ്ങനെ ഈ ഒരു കണ്ടീഷനായിട്ടാണ് ഈ പയ്യന്റെ ജനനം ഡോക്ടേഴ്സിനെ കൊണ്ട് ഈ ഒരു അസുഖം ഭേദമാക്കാൻ കഴിഞ്ഞില്ല എപ്പോഴും ഈ പയ്യന്റെ സ്കിൻ ഈർപ്പമുള്ളതായി ഇരിക്കണം അങ്ങനെയല്ല എങ്കിൽ ആ സ്കിൻ ഹാഡായി വേദനയുണ്ടാക്കും ഈ പയ്യന്റെ ഗ്രാമത്തിലുള്ളവരുടെ അന്ധവിശ്വാസം ഈ പയ്യന്റെ അമ്മ പ്രഗ്നന്റ് ആയിരുന്നപ്പോൾ ഒരു പല്ലിയെ കൊന്നതിനാലാണ് ഈ പയ്യന് ഇങ്ങനെ പാമ്പ് പോലെ തോലുരിയുന്നത് എന്ന് പറയുന്നു ഇങ്ങനെ നേരം ാത്തവരുടെ വാക്കുകൾ ആ അമ്മയെ കൂടിയാണ് വേദനിപ്പിക്കുന്നത് താൻ കാരണമാണോ തന്റെ കുഞ്ഞിന് ഇങ്ങനെയൊരു പ്രോബ്ലം ഉണ്ടായത് എന്ന് ഒരു തോന്നൽ ഉണ്ടാകാൻ ഈ പറച്ചിലുകൾ കാരണമാകും ക്ലോഡിയോ വൈറ ഡി ഒലിവേറ നമ്മളുടെ കൈകാലുകൾ അല്ലെങ്കിൽ തല ചലിക്കാൻ കഴിയാത്ത ഒരവസ്ഥയെക്കുറിച്ച് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുമ്പോഴേ നമ്മൾക്ക് ഭയമുണ്ടാകും അങ്ങനെ അവസ്ഥ നമ്മൾ സ്വപ്നത്തിൽ കൂടി കാണാൻ ഇഷ്ടപ്പെടാറില്ല എന്നാൽ അത്തരമൊരു അവസ്ഥയാണ് ഇയാൾക്ക് ഇയാൾ പേർന്നപ്പോൾ ഇയാളുടെ അമ്മയോട് ഡോക്ടേഴ്സ് എല്ലാവരും കൂടി ചേർന്ന് ഒരു മെഡിക്കൽ അഡ്വൈസ് കൊടുത്തിരുന്നു അതെന്തെന്നാൽ ഈ കണ്ടീഷനിൽ ഈ കുട്ടിയെ വളർത്തുക എന്നത് വളരെ ദുഷ്കരമാണ് അതിനാൽ ഈ കുഞ്ഞിനെ ഇല്ലാതാക്കാം എന്നായിരുന്നു പറഞ്ഞത് എന്നാൽ അവർ അതിനെ സമ്മതിച്ചില്ല ഇയാളുടെ തല എപ്പോഴും പിന്നിലേക്കാണ് ഇരിക്കുന്നത് ഇങ്ങനെ ഒരാൾ ജീവിക്കുന്നു എന്ന് ഓർക്കുമ്പോൾ തന്നെ സങ്കടം തോന്നും എന്തു തന്നെയായാലും ആ അമ്മ ആ കുഞ്ഞിനെ വളർത്താൻ തീരുമാനിക്കുന്നു അങ്ങനെ വളർന്നപ്പോൾ ഇയാളെ കൊണ്ട് ടൈപ്പ് ചെയ്യാൻ കഴിയുന്നു എഴുതാൻ കഴിയുന്നു എന്തിന് ഫോൺ കൂടി ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്നു അത് വായകൊണ്ടാണെങ്കിൽ കൂടി അങ്ങനെ ഇയാളുടെ സ്കൂൾ ജീവിതം കഴിഞ്ഞ് അക്കൌണ്ടന്റായി ക്വാളിഫൈഡുമായി നമ്മളിൽ ചില ർക്ക് ഒരു കുറവുകളില്ലെങ്കിലും മടി കാരണം മുന്നേറാതെ പുറകോട്ട് പോകുന്നു എന്നാൽ ഇയാൾ വേറെ ലെവൽ എന്ന് തന്നെ പറയാം ശരിക്കും ഇയാളുടെ അമ്മയ്ക്കാണ് ഇതിന്റെ എല്ലാം ക്രെഡിറ്റ് നൽകേണ്ടത് അതുകൊണ്ടാണ് ഇയാൾ ഇന്ന് ഇതുപോലെയുള്ള പലർക്കും ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ വീഡിയോയിലുള്ളവരെ കണ്ടപ്പോൾ തീർച്ചയായും നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിച്ചിട്ടുണ്ടാകും എന്നാലും ഈ വീഡിയോയിലുള്ളവർ അതിനെയെല്ലാം എങ്ങനെ ഫേസ് ചെയ്യുന്നത് എന്ന് കാണുമ്പോൾ ഇത്തരം പ്രോബ്ലംസ് ഉള്ള നമ്മളുടെ സമൂഹത്തിലുള്ള മറ്റു ചിലർക്ക് അല്ലെങ്കിൽ അവരുടെ പേരന്റ്സിന് ധൈര്യവും പ്രചോദനവും ആവട്ടെ കൂടാതെ ഇത്തരം ആളുകളെ സ്നേഹിച്ചില്ലെങ്കിലും അവരെ കളിയാക്കാതെയും ഒറ്റപ്പെടുത്താതെയും ഇരിക്കാൻ ഞാൻ ഉൾപ്പെടെയുള്ള നമ്മുടെ സമൂഹവും ശ്രമിക്കണം മാത്രമല്ല അങ്ങനെ ഒറ്റപ്പെടുത്തുകയോ കളിയാക്കുകയോ ചെയ്യുന്നത് കണ്ടാൽ അവരെ തിരുത്താനും ശ്രമിക്കുക ഓക്കെ ഫ്രണ്ട്സ് മറ്റൊരു വീഡിയോയുമായി കാണും വരെ ഗുഡ് ബൈ ഓൾ ടേക്ക് കെയർ ഫ്രണ്ട്സ് പോകല്ലേ ഒരു മിനിറ്റ് ആ സബ്സ്ക്രൈബ് ബട്ടൺ എത്ര നേരമായി നിങ്ങളെ നോക്കിയിരിപ്പാണ് ഒന്ന് പ്രസ് ചെയ്ത് ഒരു ഹായ് കൊടുത്തിട്ട് പോകുമോ